ഭയത്തിന്റെയും അശാന്തിയുടെയും ദിനങ്ങളിലേക്ക് ശ്രീലങ്ക വീണ്ടും വഴുതി വീഴുകയാണ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ പള്ളികളിലും ആഡംബര ഹോട്ടലുകളിലും ഉണ്ടായ സ്ഫോടനത്തിൻ്റെ അടുക്കം മാറുന്നതിന് മുന്നേ തന്നെ പുഗോഡ എന്ന സ്ഥലത്ത് മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപം സ്ഫോടനമുണ്ടായി ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ദിനത്തിലുണ്ടായ സ്ഫോടനങ്ങളിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ശ്രീലങ്കൻ ചരിത്രത്തിലെ കറുത്ത ഏടായി ഈ സ്ഫോടന പരമ്പരകൾ മാറുകയാണ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമി സ്റ്റേറ്റ് മുന്നോട്ട് വന്നെങ്കിലും അവരുടെ അവകാശവാദം ശ്രീലങ്കൻ സർക്കാർ ശരിവെച്ചിട്ടില്ല അതേസമയം നാഷണൽ തൗഹീദ് എന്ന പ്രാദേശിക ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്ന നിഗമനത്തിൽ ശ്രീലങ്കൻ സർക്കാർ ഇപ്പോഴും ഉറച്ചു നൽകുകയാണ് ആരാണ് നാഷണൽ തൗഹീദ് ജമാഅത്ത് എങ്ങനെയാണ് അവർ ശ്രീലങ്കൻ മണ്ണിൽ വേരുറച്ചത് ബുദ്ധപ്രതിമകൾ തകർത്തതിലൂടെയാണ് നാഷണൽ തൗഹീദ് ജമാഅത് എന്ന സംഘടനയുടെ പേര് പുറംലോകം അറിഞ്ഞു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ വംശീയ വിദ്വേഷം പരത്തുന്നു എന്നാരോപിച്ച് സംഘടനയുടെ സെക്രട്ടറി അബ്ദുൾ റാസിക്കിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ സ്ഫോടന പരമ്പരയിൽ ഈ സംഘടനയെ ബന്ധിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ തെളിവുകളൊന്നും ശ്രീലങ്കൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല ഏതാണ്ട് മുപ്പത്തേഴ് വർഷം നീണ്ട സിംഹള തമിഴ് വംശീയ സംഘടനത്തിന് ശേഷം അടുത്തിടെ ഭൂരിപക്ഷ ബുദ്ധ വിഭാഗങ്ങളും ന്യൂനപക്ഷ മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷം ശ്രീലങ്കയിൽ രൂക്ഷമായിരുന്നു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്